നമസ്കാരം, ഞാൻ ബിജു ഷൊള്ളൂർ, ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. എല്ലാവർക്കും ബിജു ഷൊള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്കിനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17,030 നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 33,685 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻട്രാ ലെവൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഈ ഒരു റേഞ്ചിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ എക്സാമ്പിൾ അടക്കം, നമ്മൾ മുൻ ദിവസത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾ അടക്കം നമ്മൾ കാണിച്ചു തന്നിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോയാലും അത് നിഫ്റ്റിയുടെ അടുത്തൊരു റെസിസ്റ്റൻസ് റേഞ്ച് വരെയാണ് പോകാനൊരു സാധ്യതയുള്ളൂ. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തിരിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നിഫ്റ്റി ആയാലും ഇന്നലത്തെ ഒരു ഹയർ ലെവലാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലിയർ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാൽ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. 15,000, 15,020 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് വരെ അതിന് വരാനായിട്ട് സാധിക്കും. നിഫ്റ്റി ക്ലിയർ ആയിട്ട് ഈ ഒരു റേഞ്ച് വരെയാണ് ആ ഒരു ഫാള് താഴോട്ട് വന്നിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവരും ട്രേഡ് ചെയ്തവരും കമൻറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയാലും അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ 33,900, 34,000 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ ഇന്നലെ തന്നെ നൽകിയതാണ്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ. ഈ താഴത്തൊരു ലെവലിൽ നിന്ന് ബൈ പോസ്റ്റ് എടുത്തവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഇന്നലെ സജഷൻ നടത്തിയിരുന്നു. ഈ ഒരു റേഞ്ചിൽ നിന്ന് ക്ലിയർ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരുന്നത്. മാത്രമല്ല നമ്മൾ ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 33,600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് വരെയാണ് ആ ഒരു ഫാള് വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്നത്. ട്രേഡ് ചെയ്തവരും പ്രോഫിറ്റ് എടുത്തവരും കമൻ്റ് ചെയ്യുക. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും അതിൻ്റെ ഒരു ഹയർ ലെവലിൽ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുകയാണ്. പക്ഷേ അതൊരു വലിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് വന്നിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ എക്സ്പയറി ആണ് നിലനിർത്തേണ്ട ആദ്യത്തെ സപ്പോർട്ട്. നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 33,600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്താൽ തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്താൽ മതി. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക. മുകളിലോട്ട് പോകുന്നൊരു സമയത്ത് 33,900, 34,000 എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെയാണ് 33,900, 34,000. ഈ റേഞ്ചിൽ നിന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നൊരു സമയത്ത് യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 33,900, 34,000 റേഞ്ച് ആണെങ്കിലും ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 33,600 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. താഴോട്ട് വരുന്നൊരു സമയത്ത് തൊട്ട് താഴെ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. 33,300 വിട്ടിട്ട് താഴത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബൈലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ബൈലൊരു ഓപ്പർച്യൂണിറ്റി നിർബന്ധമായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. ഇത് ബാങ്ക് നിഫ്റ്റി ആയാലും ഇതിൻ്റെ അതിൻ്റെ ഒരു മേജർ ലെവലാണ്. ഈ റേഞ്ചിൽ നിന്ന് ബൈലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 33,300 താഴെയാണെങ്കിൽ ക്ലിയർ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. വലിയൊരു ഫാളായിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരുന്നത് 33,300 മുകളിലാണെങ്കിൽ തിരിച്ചു മുകളിലേക്ക് കയറാനാണ് സാധ്യത വരുന്നത്. ഇവിടെ നിന്ന് ഒരു പുതിയൊരു ബൈ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുള്ള ഏരിയയാണ്. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊസിഷൻ ട്രേഡേഴ്സിനായാലും ഇപ്പോൾ നെക്സ്റ്റ് മന്തിലെ ബാങ്ക് നിഫ്റ്റിയിലെ പൊസിഷൻസ് വേണമെങ്കിൽ ബൈ ചെയ്ത് ഇടാവുന്നതാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും നമുക്ക് ഇനി ഒരു താഴത്തൊരു ലെവലിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തിയിട്ട് 33,600 ബ്രേക്ക് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. 33,300 ആണ് സപ്പോർട്ടായിട്ട് നിലനിർത്താനായിട്ടുള്ള ഒരു സാധ്യത വരുന്നത്.
33,300 മേജർ സപ്പോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ 33,300 താഴെ വന്നാലും 33,300 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിയിട്ട് കയറാൻ സാധിക്കും. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുമെങ്കിൽ ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു 15,020 15,000 റേഞ്ച്. ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് എങ്ങോട്ടാണ് പോകുന്നത് ആ റേഞ്ചിലോട്ട് ഫോളോ ചെയ്യുക. താഴോട്ടാണെങ്കിൽ താഴോട്ട് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. 14,960 ആണ് മേജർ സപ്പോർട്ടായിട്ട് വരുന്നത്. ഈ സപ്പോർട്ട് എൻ്റെ താഴത്തേക്ക് പോയാലും ഈ സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ട്രെൻഡിൽ എപ്പോഴും നിലനിൽക്കുക. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യത മാർക്കറ്റിൽ കുറവാണ്. നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ മുകളിലോട്ട് പോവുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ബൈ ട്രെൻഡിൽ നിലനിൽക്കണം. പക്ഷേ തിരിച്ച് താഴത്തേക്ക് വരുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഒരു ഷോർട്ട് സെല്ലിൽ തന്നെ നിലനിൽക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും 15,100 റേഞ്ചിൻ്റെ അടുത്താണെങ്കിലും ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. തിരിച്ച് താഴേക്ക് വരുന്നൊരു സമയത്ത് 15,000-15,020 അടുത്ത് ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ 14,960 ആണ്. ഇപ്പോൾ നിഫ്റ്റി ആയാലും 14,960 താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 14,900 റേഞ്ചാണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് 14,960 മുകളിലാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ ധൈര്യമായിട്ട് മുകളിലോട്ട് ഫോളോ ചെയ്യുക. ബൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ഇത് എൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് കയറാനുള്ളൊരു സാധ്യതയുള്ളൊരു റെസിസ്റ്റൻസ് ആണ്. തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇന്നലെ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് 15,020-15,030 റേഞ്ചിൽ റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. ഈ ഒരു റേഞ്ചിൽ നിന്ന് ബെൻഡ് ആകുന്ന ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് ഫോളോ ചെയ്യുക. പക്ഷേ 14,960 തൊട്ട് താഴെ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് തിരിച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് ബൈട്രണിലേക്ക് നിലനിൽക്കുക. നിഫ്റ്റി ആയാലും താഴത്തേക്ക് പോയാലും അതിൻ്റെ ഒരു മാക്സിമം ലെവൽ കാണുന്നത് 14,900-14,960 വരെയാണ് അതിൻ്റെ ഒരു മാക്സിമം ലെവൽ കാണുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് ബൈട്രണിലേക്ക് കടക്കാനുള്ളൊരു സാധ്യത നിഫ്റ്റിയിൽ കൂടുതലാണ്. ഈ 14,960 താഴത്തേക്ക് ഒരു ഹോൾഡിംഗ് വന്നാലാണ് ബെയറിഷിനുള്ളൊരു സാധ്യത വരുന്നത്. വരും ദിവസങ്ങളിലായാലും എക്സ്പയറി ആണ്. പക്ഷേ മാർക്കറ്റ് ഒരു താഴത്തേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിൽ നിലനിൽക്കായാലും 14,900 മുകളിലാണ് എക്സ്പയറിയുടെ ഒരു സാധ്യത കാണുന്നത്. മാത്രമല്ല 15,100 ബിലോ 15,000 അപ്പോൾ ഒരു വൈഡ് റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോളറ്റാലിറ്റി മാർക്കറ്റിൽ കാണും. അതായത് ഒരു താഴത്തൊരു ലെവലിൽ വന്നാലും തിരിച്ച് മുകളിലേക്ക് ബൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു സാധ്യതയും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പയറി 14,900 15,100 ഇടയിൽ നിലനിൽക്കാനാണ് സാധ്യത വരുന്നത്. അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും എക്സ്പയറി കാണുന്നത് 33,300 താഴത്തേക്ക് കാണുന്നില്ല. 33,300 താഴത്തേക്ക് പോയാലും തിരിച്ച് ബൗൺസ് ചെയ്യാനാണ് സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ 34,000 33,300 ഇടയിലാണ് എക്സ്പയറിക്ക് ഒരു സാധ്യത വരുന്നത്. ഈ ഒരു റേഞ്ചിൽ എത്തുന്ന ഒരു സമയത്ത് ഷോർട്ട് സെല്ലിൻ്റെയും ബൈറ്റൊരു ഓപ്പർച്യൂണിറ്റികളൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകളിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്പയറിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യുന്നവർ 33,300 താഴെ 10-15 മിനിറ്റ് ഹോൾഡ് ആയി കഴിഞ്ഞാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 34,000 മുകളിൽ 10 മിനിറ്റ് ഹോൾഡ് ആയി കഴിഞ്ഞാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. ഫിഫ്റ്റിയിൽ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യുന്നവരും 14,900 താഴെ ഒരു 5-10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. 15,100 മുകളിലായാലും 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന കണ്ട പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.